ഭരണഘടനയെ അവഹേളിച്ചത് കൊണ്ടാണ് സജി ചെറിയാന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് എന്ന് വി ഡി സതീശൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ എന്തിനാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചത് രാജിവെക്കാൻ ഇടയായത് ഭരണഘടനയെ ഇടിച്ചു താഴ്ത്തിയുള്ള പ്രസംഗം തന്നെയാണ് ആ പ്രസംഗം അതുപോലെ തന്നെ നിലനിൽക്കുകയുമാണ് ഈ സാഹചര്യത്തിൽ പ്രസംഗം നടത്തിയാൽ വീണ്ടും മന്ത്രിയാകുന്നതിലെ യുക്തി എന്താണ് മുഖ്യമന്ത്രി അറിയാതെയല്ല സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെച്ചത് സജി ചെറിയാൻ രാജിവെച്ച സാഹചര്യത്തിൽ നിന്നും എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം പ്രസംഗത്തിലെ അഭിപ്രായത്തോട് സി പി എം യോജിക്കുന്നുണ്ട് ഉണ്ടായെങ്കിൽ സി പി എമ്മും ആർ എസ് എസിന്റെ ലൈൻ തന്നെയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും അസാധാരണമായ സാഹചര്യത്തിൽ സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കാനുള്ള തീരുമാനം തെറ്റുമാണ് ശേഷവും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കുന്നില്ല എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത് എന്നിട്ടും മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്നതിനെ എതിർക്കുന്നതിനൊപ്പം നിയമപരമായ വഴികളും യു തേടും എല്ലാ കാര്യങ്ങളിലും ഗവർണറും സർക്കാരും വിയോജിപ്പുകൾ പറയുകയും ഒടുവിൽ ഒന്നിച്ചു ചേരുകയും ചെയ്യുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരെയും യോജിപ്പിക്കാനുള്ള ഇടനിലക്കാരുണ്ട് ഇതിൽ ബി ജെ പി നേതാക്കൾക്കും പങ്കാളിത്തമുണ്ട് പ്രതിപക്ഷത്തു നിന്ന് ആരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്